ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു അടിപൊളി മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പേയ്മെൻറ്റ് നമുക്ക് പേടിഎം പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് പേടിഎമ്മിലേക്ക് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ്, അതായത് നമുക്ക് ഒട്ടും സമയം എടുക്കാതെ തന്നെ നമുക്ക് പേടിഎമ്മിലേക്ക് വിഡ്രോ ആയിട്ട് വരുന്നതായിരിക്കും പൈസയൊക്കെ. അതുപോലെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സൈറ്റ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് സർവേസ് കിട്ടുന്നതായിരിക്കും. ഈ സർവേസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സർവേ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ടഫുള്ള സർവേ ഒന്നുമല്ല. ഞാൻ 3 അറ്റൻഡ് ചെയ്ത് 3 ഞാൻ പാസ്സായി. അത് ഞാൻ ഈ വീഡിയോക്കകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഈ 3 ഓരോത്തിനും 20 വെച്ചാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 20, 40, 60 രൂപ നമുക്ക് ആ 3 സർവേയിൽ നിന്ന് നമുക്ക് 60 രൂപ കിട്ടി. അതും 10-15 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് കുറവ് ടൈമിനുള്ളിലാണ് നമുക്ക് ഈ 60 രൂപ കിട്ടിയത്. അപ്പോൾ കിടിലനൊരു ആപ്ലിക്കേഷനാണ് ഇത്. തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യുക, കാരണം ഇതിനെക്കുറിച്ച് അധികം പേർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇത് അധികം പേര് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് സർവേ ടിപ്സ് ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സർവേസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ആ 20 രൂപയുടെയും അതുപോലെ 15 രൂപയുടെയും 20 രൂപയുടെയൊക്കെ സർവേ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സർവേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നേരെ സർവേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സർവേക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ ലെവൽ ഉണ്ടായത് നമ്മളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നമ്മുടെ പ്രൊഫൈല് ആ സർവേക്ക് മാച്ചാണെന്ന് അവർ ചെക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓരോന്ന് തുടങ്ങും. ഇതിപ്പം ആൽക്കഹോൾ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സർവേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്ഷൻസ് ചോദിക്കാനത്ത് ഒരു 3-4 ഓപ്ഷൻസ് നമ്മൾ അതിനകത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ്, അതുപോലെ തന്നെ നമ്മൾ പാക്കേജ് വാട്ടർ, അങ്ങനെ ഒരു 3-4 നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പിന്നെ അവർ ആൽക്കഹോളിൻ്റെ ബേസ് ചെയ്തായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. എപ്പോഴും ഒരു 2-3 ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഓരോ ബ്രാൻഡിൻ്റെ നെയിമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പം സർവേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നൊക്കെ സർവേ വെച്ചാൽ അത്ര ടഫ് സർവേ ഒന്നുമല്ല. ഒരുമാതിരി സിമ്പിൾ ആയിട്ടുള്ള സർവേ ആണ്. നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇത് പാസ്സാകാൻ പറ്റുന്ന സർവേകളാണ്. അതുപോലെ സർവേ സൈറ്റുകൾ, ഒരുപാട് സർവേ സൈറ്റുകളുണ്ട്. അത്യാവശ്യം നല്ല തന്നെ എല്ലാ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർവേ സൈറ്റാണ്. അപ്പോൾ ഈ ഐറഫ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന സർവേസും എല്ലാം നല്ല സർവീസ് ആണ്. അതായത് നമുക്ക് പാസ്സാകാൻ ചാൻസ് വളരെ കൂടുതലുള്ള സർവീസ് ആണ്. അതും ഒരു സർവേ നിന്ന് നമുക്ക് 20 രൂപയാണ് ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്നത്. ഒരു സർവേ കൂടി വന്നാൽ നമുക്ക് 5-10 മിനിറ്റിൻ്റെ ഒരു സർവേ വരികയുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഇത്രയും നമുക്ക് 20 രൂപ വെച്ച് ഓരോ തവണയും അത് നമുക്ക് പേടിഎമ്മിലേക്ക് വിഡ്രോ അപ്പോൾ തന്നെ നമുക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ സർവേ ഓരോ കാര്യങ്ങൾ ചോദിച്ച് നമ്മളിപ്പോൾ സർവേയുടെ എപ്പോഴും ഇൻട്രൊഡക്ഷൻ ലെവലിലായിരിക്കും. നമ്മൾ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ ലെവലിലായിരിക്കും നമ്മളെപ്പോഴും ഫെയിലാകാൻ ചാൻസ്, ഡിസ്ക്വാളിഫൈ ആകാൻ ചാൻസ് കൂടുതൽ. അഥവാ നമ്മൾ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ലെവല് ഡിസ്ക്വാളിഫൈ ആയില്ല, നമ്മൾ സർവേയിലേക്ക് നേരിട്ട് കിടന്നെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. 90% നമ്മളത് ആ സർവേ നമ്മൾ പാസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ട്രാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് സർവേ സൈറ്റിൽ ട്രാപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാണെങ്കിലും ഒന്ന് വായിച്ച് നോക്കുക, ക്വസ്റ്റ്യൊന്ന് വായിച്ച് നോക്കുക. കാരണം ട്രാപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിച്ചടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫെയിലാവും. അപ്പം അതിൻ്റെ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രാപ്പ് ക്വസ്റ്റ്യനൊക്കെ വരുന്ന സർവേയുടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് എല്ലാത്തിൻ്റെ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം മാത്രം ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. ഇതൊരു 10 മിനിറ്റോളം ഉള്ള ഒരു സർവേ ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇപ്പോൾ അത്യാവശ്യമായിട്ട് എല്ലാത്തിൻ്റെയും ഒരു 4-5 ഓപ്ഷൻ വെച്ചാണ് ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് സർവേ സൈറ്റ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല തന്നെ പേ ഔട്ട് വരുന്ന സർവേ സൈറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ നിയോ ബക്സ്, അതുപോലെ തന്നെ ടൈം ബക്സ്, സൂപ്പർ പേമി, അതുപോലെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ടാറ്റാപോൾ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല തന്നെ സർവേക്ക് പേ ഔട്ട് തരുന്ന സർവേ സൈറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ സർവേ സൈറ്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഏറ്റവും നന്നായി നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന സർവേ സൈറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 20 രൂപീസ് നമ്മൾ ക്വാളിഫൈഡ് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് കാണാം. അതായത് ആ 20 രൂപ നമുക്ക് ക്വാളിഫൈ ആയി. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സർവീസ് വന്ന് കിടപ്പുണ്ട്. അപ്പം സർവീസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും സർവീസ് പുതുതായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഞാൻ 2-ാമത്തെ ഒരു സർവേയും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടതാണ്, ഞാൻ ഫോർവേഡ് ചെയ്ത് വിട്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 സർവേയും കാണിക്കുന്നുണ്ട്. പക്ഷേ ഫെയിൽഡ് എന്നാണ് നിങ്ങൾ കാണിക്കുന്നത്. 2 സർവേ 20 രൂപ അവിടെ റീസെൻ്റ് വിൻസ് കാണിക്കുന്നുണ്ട്, 40 രൂപയുണ്ട്. പക്ഷേ ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ പേടിഎം നമ്പർ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ പേടിഎം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. പേടിഎം നമ്പർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക്. പേടിഎം നമ്മൾ എപ്പോൾ ആഡ് ചെയ്യുന്നു അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പേടിഎമ്മിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും പൈസ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം അടുത്തത് വന്നിട്ടുണ്ട്. അടുത്തത് ലാപ്ടോപ്പിനെ ബേസ് ചെയ്തുള്ള 3-ാമത്തെ ഒരു സർവേയാണ്. ലാപ്ടോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവേ
സർവേ ആയിരുന്നു. ഇത് സിമ്പിൾ ആയിട്ടുള്ള സർവേ ആണ്. നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന, എത്ര മണിക്കൂർ യൂസ് ചെയ്യുന്ന, അങ്ങനെ ഏത് ബ്രാൻഡാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ സിമ്പിൾ ആയ സർവേ ആണ്. ഇപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കണ്ടത് കാണാൻ സാധിക്കുന്നതാണ്, 20 രൂപ വെച്ച് ക്രെഡിറ്റ് ആയി, 20 രൂപ വെച്ച് ക്രെഡിറ്റ് ആയി, 2 തവണ 20 രൂപ വെച്ച് 40, നമ്മുടെ നേരത്തെ 40 രൂപയാണ് നമ്മുടെ ക്രെഡിറ്റ് ആയി വന്നിരിക്കുന്നത്. നമ്മൾ പേറ്റി നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും ആ ലാപ്ടോപ്പിൻ്റെ, ഇതുപോലെ ലാപ്ടോപ്പിൻ്റെയും അതുപോലെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ ഒരുപാട് സർവേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ സർവേ ആണ്, ഇതൊന്നും ഒരിക്കലും ഡിസ്ക്വാളിഫൈ ആകത്തില്ല. കാരണം അത്ര സിമ്പിളായിട്ടുള്ള സർവേ ആണ് ഇങ്ങനത്തെ സർവേ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നതൊക്കെ. അപ്പം നിങ്ങൾ മാക്സിമം സർവേ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് സർവേ സൈറ്റ് കാരണം നിങ്ങൾ ഇപ്പോൾ സർവേ സൈറ്റിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ 3-4 സർവേ സൈറ്റ് ഒരേ ടൈം വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ല, ഒരു സർവേ സൈറ്റ് മാത്രമല്ല, 3-4 സർവേ സൈറ്റ് വർക്ക് ചെയ്യുക ഒരേ ടൈം. അപ്പം നമുക്ക് അത്യാവശ്യം ഒരാഴ്ചയിലും 1000 അല്ലെങ്കിൽ 1500 വെച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം അത് കാണാൻ സാധിക്കുന്നത് നമുക്ക് 60 രൂപ, അത് കാണാൻ സാധിക്കുന്ന 60 രൂപ നമുക്ക് സക്സസ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ 3 സർവേയാണ് നമ്മൾ ചെയ്തത്, 3 സർവേ നമ്മൾ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സക്സസ് ആയി. തന്നെയല്ല, ഈ IRF എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു മൊബൈൽ റീചാർജ് പ്ലാനൊക്കെ നോക്കാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഇപ്പം നമുക്കിപ്പം ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ഏത് സിമ്മിൻ്റെ വേണമെങ്കിലും നമുക്ക് നോക്കാം. അതിനകത്ത് എല്ലാ നമ്മുടെ അപ് ടു ഡേറ്റ് ആണ് അതിനകത്ത് ഉള്ള റീചാർജ് പ്ലാൻസ് എല്ലാം. അപ്പം ഇത് ശരിക്കും അതിന് വേണ്ടിയുള്ളൊരു സൈറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സർവേ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം സർവേ എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ടുള്ള സർവേ ആണ്. അപ്പം തീർച്ചയായും നമുക്ക് അതും Paytm-ലേക്ക് നമുക്ക് 20 രൂപ ആകുമ്പോൾ തന്നെ ഓരോ സർവേ ചെയ്ത് പാസ്സാകുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന 60 രൂപ ക്രെഡിറ്റ് ആയത് Paytm വാലറ്റിലേക്കാണ് ക്രെഡിറ്റ് ആകുന്നത്. 60 രൂപ ക്രെഡിറ്റ് ആയത് കാണാൻ സാധിക്കുന്നതാണ്, 20 രൂപ വെച്ച്. അപ്പം തീർച്ചയായും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. അപ്പം തീർച്ചയായും നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ സർവേ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കാരണം സിമ്പിളായിട്ടുള്ള നമുക്ക് ഈ അൺലിമിറ്റഡ് ആയിട്ട് നേടാൻ സാധിക്കുന്നതാണ്. കാരണം പിന്നെ നോട്ടിഫിക്കേഷൻ, അടുത്ത നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കണ്ടിന്യൂ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. പുതിയ സർവേസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ ഉടൻ തന്നെ നമ്മൾ സർവേ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ സർവേ അത് നമുക്ക് കിട്ടത്തില്ല. കാരണം വേറെ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ സർവേ ചെയ്യുന്നുണ്ട്. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അത് എല്ലാ സൈറ്റിലും അങ്ങനെയാണ്, സർവേ സൈറ്റിലും എല്ലാം അങ്ങനെയാണ്. നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ സർവേ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്, ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.